ആറ് സീറ്റുകളിൽ തനിച്ച് മത്സരിക്കാൻ ജെ എസ് എസ് സംസ്ഥാന സമിതി തീരുമാനം. തനിച്ച് മത്സരിക്കരുതെന്നും ഇടതുപക്ഷത്തോടൊപ്പം ചേരണമെന്നുമുള്ള ഭൂരിപക്ഷം പേരുടെ അഭിപ്രായം മറികടന്നാണ് ഗൗരിയമ്മ കടുത്ത തീരുമാനമെടുത്തത്. എ കെ ജി സെന്ററിലേക്ക് വിളിച്ചു വരുത്തിയത് സീറ്റില്ലെന്ന് പറയാനാണെന്ന് കെ ആർ ഗൗരിയമ്മ ജെ എസ് എസ് സംസ്ഥാന സമിതി യോഗ തീരുമാനം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു. സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു സീറ്റ് പോലും നൽകാത്ത സി പി എമ്മിനോടുള്ള ഗൗരിയമ്മയുടെ പ്രതിഷേധം തുടരുകയാണ്. ഗൗരിയമ്മയെ അനുനയിപ്പിക്കാൻ രണ്ട് തവണ ടി എം തോമസ് ഐസക് പാർട്ടി നിർദ്ദേശപ്രകാരം എത്തിയെങ്കിലും ഗൗരിയമ്മ വഴങ്ങിയില്ല. മാത്രമല്ല ജെ എസ് എസ് സംസ്ഥാന സമിതി യോഗത്തിൽ തനിച്ച് മത്സരിക്കാനുള്ള കടുത്ത തീരുമാനവും എടുത്തു. സീറ്റുകളും മണ്ഡലങ്ങളും ഗൗരിയമ്മ തീരുമാനിക്കും. തനിച്ച് മത്സരിക്കാനുള്ള തീരുമാനത്തിനെതിരെ ഭൂരിപക്ഷത്തിൻ്റെയും എതിരഭിപ്രായമാണ് യോഗത്തിലുണ്ടായത്. 1000 വോട്ട് പോലും കിട്ടാതെ നാണം കെടുമെന്ന് ഒരു വിഭാഗം വാദിച്ചു. ഇടതുപക്ഷത്തോടൊപ്പം യോജിച്ചു പോകണം, മറിച്ചാണ് തീരുമാനമെങ്കിൽ കൂടെയുണ്ടാവില്ലെന്ന് പരസ്യമായി പറയാനും നേതാക്കൾ മടിച്ചില്ല. ഇടതുപക്ഷ മുന്നണിയായിട്ട് സഹകരിച്ചു പോകണമെന്ന തീരുമാനമാണ്. സംസ്ഥാന കമ്മിറ്റിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിച്ചത് ഇടതുപക്ഷ മുന്നണിയായിട്ട് സഹകരിച്ചു പോകണം എന്നുള്ളതാണ്. യു ഡി എഫ് ഇടാനുള്ള ഗൗരിയമ്മയുടെ രാഷ്ട്രീയ തീരുമാനം ജെ എസ് എസിനെ പിളർത്തിയിരുന്നു. രാജൻ ബാബു ഇപ്പോൾ എൻ ഡി എയുടെ ഭാഗമാണ്. കെ കെ ഷാജു ആണെങ്കിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നു. തനിച്ച് മത്സരിക്കാനുള്ള തീരുമാനമാണെങ്കിൽ ഗൗരിയമ്മയുടെ ജെ എസ് എസ് വീണ്ടും പിളരാനാണ് സാധ്യത. ആലപ്പുഴയിൽ നിന്ന് ടി വി പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.